ശൈലജ തല്ലിക്കും, എത്ര തല്ലിയാലും കസ്തൂരി വല്യച്ഛനും വെറുക്കില്ല. കഴിഞ്ഞു, വല്യച്ഛന്റെ ഈ കൈ തളർന്നു. എന്നെ കൗസ്തുഭത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ ഈ ക്യാപ്റ്റന് പറ്റുമായിരിക്കും. പക്ഷെ ഈ നെഞ്ചിൽ നിന്ന് എന്നെ പറിച്ചെറിയാൻ വല്യച്ഛന് പറ്റില്ല. ഇങ്ങനെ വേണം കരൾ ഉറപ്പുള്ള ക്യാപ്റ്റൻ തന്നെ. സ്വാതി ചേച്ചി, ഇനി എവിടെയും പോരുത്. മോള് ജയിച്ചല്ലോ, വല്യമ്മയ്ക്ക് സന്തോഷമായില്ലേ? ഇനി ഈ ദുർമുഖം മാറ്റി കസ്തൂരിയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചൂടെ. വഴിക്ക് വരില്ല. കൗസ്തുഭത്തില് കസ്തൂരി കാരണം ഒരു കലഹവും ഉണ്ടാവില്ല. Thank you.
അച്ഛൻ വാക്ക് പാലിച്ചു. കസ്തൂരിയെ തല്ലി ഇറക്കുക തന്നെ ചെയ്തു. വല്യച്ഛന്റെ വാക്കിന് വിലയുണ്ടെന്ന് ഇവിടെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി. പക്ഷേ വല്യച്ഛന്റെ വാക്കിന് ഒരു വിലയില്ലെന്ന് ഞാൻ പറയും. പല സന്ദർഭങ്ങളിലായി വല്യച്ഛൻ കസ്തൂരിക്ക് കൊടുത്ത് ഒരുപാട് വാക്കുകൾ ഉണ്ടായിരുന്നു. വല്യച്ഛന്റെ ആ വാക്കുകളിൽ അവള് ഒരുപാട് സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ടാവും. അവളെ ഏറ്റവും അധികം സ്വപ്നം കാണാൻ പഠിപ്പിച്ച വല്യച്ഛൻ തന്നെ ആ പാവത്തിന്റെ മനസ്സ് അച്ചുടച്ച് അടിച്ചു പുറത്താക്കി. അതും ഒരു കള്ളനോടും പോലീസ് പോലും ചെയ്യാത്ത വിധം. സാഹചര്യ തെളിവുകളും തുണ്ടി മുതലും കിട്ടിയപ്പോ ഒരു നിയമപാലകനെ പോലെ വിധി നടപ്പാക്കാൻ. വല്യച്ഛനും കസ്തൂരിയും തമ്മിലുള്ള ബന്ധം ഒരു നിയമപാലകനും പ്രതിയും തമ്മിലുള്ളതായിരുന്നോ? അവളെ ഇവിടെ ആരെക്കാളും നന്നായി അറിയുന്ന വല്യച്ഛൻ ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു അവൾ ഈ മോഷണം നടത്തുമോ എന്ന്. വല്യച്ഛൻ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചിരുന്നെങ്കിൽ ഇല്ലെന്ന് ഉത്തരവ് കിട്ടു. എന്നിട്ടും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ഈ വല്യച്ഛനെ ജീവനോളം സ്നേഹിക്കുന്ന കസ്തൂരിയെ ഇത്രയും ക്രൂരമായി അടിച്ചിറക്കാൻ വല്യച്ഛൻ എങ്ങനെ തോന്നി? അവള് കള്ളിയാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ പാവത്തിനെ ഒന്നും വെറുതെ പറഞ്ഞു വിടാമായിരുന്നില്ലേ? അവളെ തല്ലിയ ചോദിക്കാൻ വരാൻ അവക്കൊരു അച്ഛനില്ലെന്ന ധൈര്യത്തിലല്ലേ ആ പാവത്തിനോട് ഇങ്ങനെ ചെയ്തത്? മോളെ മതി, ഇനിയും വല്യച്ഛനെ കുറ്റപ്പെടുത്തല്ലേ? കുറ്റപ്പെടുത്തും. ഞാൻ അത്ര കണ്ട് വല്യച്ഛനെ വെറുത്തുപോയി. So cruel. I hate you. കസ്തൂരി ചായപ്പിക്കറിട്ട് എന്തെടുക്ക, പെട്ടെന്ന് പോകാൻ പറ. അവളോട് ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നമ്മൾ അവളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തേ, അതിന്റെ നന്ദിയാ അവൾ ഈ കൗസ്തവത്തിലുള്ളവരോട് ചെയ്തേ. കസ്തൂരി അല്ല അവള്, കൗസ്തവത്തിൽ കയറിയ കള്ളിയാ. അച്ഛാ, അവളാണ് ആ കാശ് എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കട്ടെടുത്ത കാശ് തിരിച്ചു തന്നിട്ട് അവളല്ല കാശ് എടുത്തെന്ന് നിനക്ക് പറയാൻ കഴിയുന്ന എങ്ങനെയാ? അവള് കാണിച്ച കള്ളം പിടിച്ചിട്ടും നീ എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്? വിശ്വാസ വഞ്ചന തന്നെ അവൾ ഈ കൗസ്തവത്തിലുള്ളവരോട് ചെയ്തേ. അച്ഛാ, ഇനി അവള് തന്നെ മോഷ്ടിച്ചെന്ന് വെക്ക, അതവള് തിരിച്ചു നിന്ന് കുറ്റം ഏറ്റെടുത്തില്ലേ? കുറച്ചു ദിവസം കൂടി ഇവിടെ നിർത്ത്, അവളല്ല ആ കാശെടുത്തെന്ന് ഞാൻ തെളിയിച്ചു തരുന്നുണ്ട്. ഇനി നീ എന്ത് തെളിയിക്കാനാ? അവൾ ഇനി ഇവിടെ നിർത്തുന്ന പ്രശ്നമില്ല. അച്ഛാ, മിണ്ടാതിടാ. സ്വന്തം മനുജതയ്ക്ക് കോളേജ് അടക്കാൻ വെച്ച കാശ് മോഷ്ടിച്ച പെരുംകള്ളിയെ ന്യായീകരിക്കാൻ നിൽക്കുന്നതാണല്ലോടാ. ഇനി ഒരു സഹായവും ഈ വീട്ടിൽ നിന്ന് അവൾക്ക് ഉണ്ടാവില്ല. നീ എങ്ങാൻ അവളെ സഹായിക്കാൻ ഇറങ്ങി എന്നറിഞ്ഞ അന്ന് തീരും അച്ഛനും മോനുമായിട്ടുള്ള ബന്ധം. കസ്തൂരി, നിന്നെ ഇവിടെ നിർത്താൻ എനിക്ക് നിർവാഹമില്ല. നിന്നെ ഇവിടുന്ന് മറ്റെവിടെങ്കിലും കൊണ്ടുചെന്നാക്കാൻ ഇവിടെ വെച്ച് എനിക്ക് മുൻകൈ എടുക്കാൻ പറ്റില്ല. Oh,
പോകുന്നത്? ചോദിച്ചു കേട്ടില്ലേ നീ എങ്ങോട്ടാ പോകുന്നതെന്ന്? അറിയില്ല. അറിയാത്ത ഒരു വഴിയിലേക്കും നിന്നെ ഞാൻ വിടില്ല. എന്നെ വിടിയേച്ചി, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഇല്ല, നിന്നെ ഒരു ലക്ഷ്യവും ഇല്ലാതെ ഞാൻ വിടില്ല. ഇവിടെ നീ എല്ലാവരുടെയും മുന്നിൽ കള്ളിയാണെങ്കിലും എന്റെ മനസ്സിൽ നീ ഒരു കള്ളിയല്ല. ആരൊക്കെ പറഞ്ഞാലും എന്ത് തെളിവ് നിർത്തിയാലും ഞാൻ വിശ്വസിക്കില്ല. നിന്നെ ഈ വീട്ടിൽ നിന്നല്ലേ അടിച്ചിറക്കിയത്? നീ ഇവിടെ നിൽക്കണ്ട, നിന്നെ ഞാൻ എന്റെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കും. ഞാൻ നിന്റെ ചേച്ചിയാണെങ്കിൽ ഈ ചേച്ചി പറയുന്നത് നീ അനുസരിക്കണം. നിന്നെ ഞാൻ രാധാ നിലയത്ത് നിർത്തി പഠിപ്പിക്കും. ഇപ്പൊ തന്നെ നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. വാ. ഇല്ല, ഞാൻ എങ്ങോട്ടും ഇല്ല. ഇവിടെ ഞാൻ രാധാ നിലയത്തിലേക്ക് കൊണ്ടുപോകാം. ഇത് ഒരാൾ കൊണ്ടുവന്ന് തന്നതാ. എന്താ ഇത്? സാറ് വരച്ച ചിത്രങ്ങളാണെന്ന് പറഞ്ഞു. ഇങ്ങ് തന്നേക്ക്. സ്മിതേ, ഇതെവിടെ എത്തിയെന്ന് തൽക്കാലം രാധാമണിയോട് പറയണ്ട. ഇതിനകത്ത് കസ്തൂരിയുടെ അമ്മയുടെ ചിത്രം ഉണ്ടാവില്ലേ? ഉണ്ടാവും. നീ ഇത്ര മണ്ടനായി പോയോ? നീ അല്ലാതെ ആരെങ്കിലും ഇപ്പൊ ഇതിങ്ങോട്ട് കൊണ്ടുവരുമോ? ഞാനേ ഇത് മുറി കൊണ്ടുവയ്ക്കട്ടെ. നിക്ക്, ഇത് നിന്റെ മുറി വെച്ച രാധാമണി എങ്ങനെയെങ്കിലും കാണും.
എന്റെ മുറിയിലാവുമ്പോ രാധാമണി വന്നു നോക്കില്ല. അത് ശരിയാ, അമ്മയുടെ മുറി കൊണ്ടുവച്ചോ പെട്ടെന്ന്. സൂക്ഷിക്കണേ. ദൈവമേ, തൽക്കാലം മറച്ചു വെച്ചാലും രാധാമണി ആ ചിത്രം കൊണ്ടുവരാൻ പറയും. ശരത്, ആ പെയിന്റിങ്സ് ഇന്ന് കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്? അതെ. എന്താ കൊണ്ടുവരാത്തെ? അവരെ രണ്ടു മൂന്ന് ദിവസത്തിനകം കൊണ്ടുവരുന്നാണ് പറഞ്ഞത്. ഏയ്, അവിടുന്ന് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഞാനവനെ വിളിച്ചിരുന്നു. നിനക്ക് എവിടെ നിന്ന് കിട്ടി അവന്റെ നമ്പർ? ശരത്തിന്റെ ഫോണിൽ നിന്ന് എടുത്തു. എനിക്കറിയാം, ഞാൻ മുൻകൈ എടുത്തില്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ആ ചിത്രങ്ങൾ ഇവിടെ എത്തില്ല എന്ന്. അതാ ഞാൻ തന്നെ വിളിച്ചത്. അതില് ശരത്തിന് വിഷമമൊന്നും ഇല്ലല്ലോ. ശേ, അവരെന്താ എത്താത്തത്? അവിടുന്ന് കൊടുത്തു വിട്ടെന്നാണല്ലോ പറഞ്ഞത്. എത്തേണ്ട സമയമായില്ലേ ശരത്? രാധാമണി എന്റെ പെയിന്റിങ്സിന് വേണ്ടി കാത്തു നിൽക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവള് വീണ്ടും അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തിയെന്ന് അവൻ പറയും. ഇനി ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അമ്മേ. ആ ചിത്രങ്ങള് അവൾക്ക് കൊടുക്കേണ്ടി വരും. കസ്തൂരിയുടെ അമ്മയുടെ ചിത്രം കൈ കിട്ടിയ അപ്പ അതും എടുത്തോണ്ട് അവള് കസ്തൂരിയുടെ അടുത്തേക്ക് ഓടും. അത് ആരുടെ ചിത്രമാണെന്നറിയാം. സാറെന്തെങ്ങനെ നോക്കുന്നേ? എന്നെ എവിടെ കൊണ്ട് കളയുന്ന ചിന്തിക്കാണോ? കഴിക്കാനും തുപ്പാനും പറ്റാത്ത വിധം സാറിന്റെ ജീവിതത്തിൽ ഒരു കരടായി തീർന്ന ഈ കസ്തൂരി ഓർത്ത് സാറിന് വല്ല ആശങ്കയുണ്ടെങ്കിൽ ഇവിടെ വിട്ടേച്ച് പോവും സാറേ. എന്നും സാറിന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവാൻ ഞാൻ ശ്രമിച്ചത്, എന്നിട്ട് വീണ്ടും വീണ്ടും സാറിന്റെ സ്വസ്ഥത നശിപ്പിക്കാനും എന്നെ സങ്കടപ്പെടുത്താനും ദൈവമായിട്ട് സാറിന്റെ അടുത്ത് എന്നെ എത്തിക്കും. പൂച്ച കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെ സാറ് എന്നെയും കൊണ്ട് നടക്കുന്നത് കാണാൻ ദൈവത്തിനൊരു രസമാ. ഒന്നും പിടിക്കപ്പെടാതിരിക്കെ നമ്മളെ കാണിക്കുന്ന ഈ പെടാപാട് കാണുമ്പോ ദൈവം ചിരിക്കുന്നുണ്ടാവും. നമ്മുടെ ജീവിതം ദൈവത്തിനൊരു എന്റർടൈൻമെന്റ് സാറ്. സാറിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയാ എനിക്ക് വേണ്ടി ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? സാറിന് ഒരിക്കലും റാണി ചേച്ചിയുടെ സ്ഥാനത്ത് എന്നെ കാണാൻ പറ്റില്ല. എന്നിട്ടും എന്തിനാ സാറേ ഈ പാഴ്ശ്രമം? എന്നെ എവിടെയെങ്കിലും വിട്ടേക്ക്, എനിക്ക് റാണി ചേച്ചിയുടെ വീട്ടിലും പോണ്ട. ഞാനൊരു മഹാകള്ളിയായിട്ട കൗസ്തുഭത്തിൽ നിന്ന് പുറത്തായത്. ഇനി എന്നെ ഒഴിവാക്കി കൂടെ? റാണിയെ പോലും കൂടെ കൂട്ടാൻ നിൽക്കാതെ നിന്നെ പെട്ടെന്ന് തന്നെ ഈ ബൈക്കിൽ കയറ്റി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീ ഒരു മഹാകള്ളിയാണെന്ന് അറിയാവുന്നതുകൊണ്ട്. നീ എന്തിനു വേണ്ടി മോഷ്ടിച്ചെന്നറിയാൻ വേണ്ടിയാ ഞാൻ ബൈക്ക് ഇവിടെ നിർത്തിയത്. പറ, പറഞ്ഞോ, എന്നിട്ട് ഇനി മുമ്പോട്ടുള്ളൂ. ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരാളേ ഉള്ളൂ, അത് നിന്നെയാ. നീ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയാ. പൂമ്പാറയിൽ എന്റെ ഭാര്യയായും എന്റെ വീട്ടിലൊരു വേലക്കാരിയായും നീ കള്ളം നടിച്ചിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് വേണ്ടിയാ. നീ കണ്ണു നിറച്ചത് അത്രയും എന്റെ ജീവിതത്തിന് വേണ്ടിയാ. എനിക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിക്കുന്ന നിന്റെ സഹനത്തിന് മുന്നിൽ നമിച്ചുകൊണ്ട് ഞാനൊരു സത്യം പറയട്ടെ, നിനക്ക് കൗസ്തുഭത്തിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും മോഷ്ടിക്കാനാവില്ല. എനിക്ക് വേണ്ടിയല്ലാതെ നിനക്കൊരു കള്ളിയാവാൻ പറ്റില്ല.
നീയല്ല ആ കാശ് മോഷ്ടിച്ചത്, അതെനിക്ക് ഉറപ്പാ. എന്നോട് സത്യം പറയണം, എങ്ങനെ ആ കാശ് നിന്റെ കയ്യിലെത്തിയത്? ആർക്ക് വേണ്ടിയാ നീ എല്ലാവരുടെയും മുന്നിൽ കള്ളിയായത്? പറ. ഇടപ്പാടം നഷ്ടപ്പെട്ട ഇവളുടെ അഭയം എവിടെ? ആര് ഇനി ആശ്രയം? താങ്ങാൻ കൈനീട്ടുന്ന രാധാമണിയുടെ ഉദ്ദേശ്യം എന്ത്? നീ എന്ത് ധൈര്യത്തിലാണ് എന്റെ മോള് റാണി കയറേണ്ട ആദിത്യന്റെ ബൈക്കിന്റെ പുറകിൽ കയറി ഇങ്ങോട്ട് വന്നത്? ഒരു യുദ്ധത്തിനായി പടനിലം ഒരുങ്ങുമ്പോൾ ആരൊക്കെ മുറിവേറ്റ് വീഴും, എന്തൊക്കെ ദുരന്തങ്ങൾ അരങ്ങേറും,